श्री आलपी अशरफ और ठट्टतिल ई दिलीप बालेंद्र कुमार ने काव्य डेलिवर्ड मेसेज अयक्कुन्नु ऐटों व्यक्तिपरमाय संदेशंगल अयक्कुन्न नालु वर्षम कूडे उंडायिरुन्न जेलिल दिलीप कडन्नप्पोळ अद्देहत्ते अवडे पोयि कंड बालेंद्र कुमार नालु वर्षत्तिनु शेषम परयुन्न वेळिप्पेडुत्तलाण अद्देहम ओरो दिवसम एन्नोणम ओरोरो श्री आलपी अशरफिनोडाण ओरो दिवसम एन्नोणम ओरोरो वेळिप्पेडुत्तल नडत्तिक्कोंडिरिक्कुन्नु आद्यम टाबिलाणेन्न परयुन्नु टाब काणायिल्लेन्न परयुन्नु पिन्नीड टाबिलाणेन्न उरप्पु പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പോ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഡിവൈസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഓരോ ദിവസം ഓരോ ഓരോ ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ട് വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഇനി പുറത്തുവിടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരാളെ ഈ പറയുന്ന കേസിന്റെ രണ്ടാം തരംഗത്തിൽ അടിസ്ഥാനമാക്കി പ്രോസിക്യൂഷൻ എന്നതൊരു അടിസ്ഥാന ദുർബലാവസ്ഥയാണോ ശ്രീ ആലപ്പി അശ്രഫ് അതിനെ ഞാൻ മറുപടി പറയാം അതായത് അയാള് എങ്ങനെ കൊടുക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത് അയാൾ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൈമാറിയിട്ടുണ്ട് അതിനുശേഷം ചാനലിൽ ഇരുന്ന് പറയുന്ന അയാളുടെ സൗഹൃദത്തിനനുസരിച്ചല്ലേ പറയത്തുള്ളൂ എല്ലാം കൂടെ ഒറ്റടിക്ക് വന്ന് ചാനലിൽ ഇരുന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊക്കെ അയാളുടെ റൈറ്റ്സ് ആണ് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പറയും പക്ഷേ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അവരിന്ന് പറഞ്ഞില്ല 41 പിന്നെ രേഖകൾ കൃത്യമായിട്ടുള്ളതുണ്ട് കൃത്യമായിട്ട് അതായത് ഇപ്പോൾ പറയുന്ന പോലെ ഈ സുദർശനൻ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ കൈ വെട്ടിയെടുക്കും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് കൈ വെട്ടിയെടുക്കും എന്ന് പറഞ്ഞാൽ ശാപമാണ് അത് ശാപവാക്കാണോ അല്ലല്ലോ ഇവരെ കത്തിച്ചുകളയണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ അറിയാത്തതും മനസ്സിലാക്കാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ അതിനിടയിൽ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറയാൻ വന്ന ഒരു കാര്യമാണ് ദയവേദ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ രാഹുൽ ഈശ്വറിനെ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ ആഷ്മി പറയുകയുണ്ടായി ശബരിമല വിഷയവിടെ എടുത്ത് ഞാൻ ഇട്ടതിൻ്റെ കാരണം ഒരു രാജ്യദ്രോഹപരമായ രാഹുൽ ഈശ്വർ നിങ്ങളാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കേട്ടോ ബലാത്സംഗ കൊട്ടേഷന് ഓർഡർ കൊടുത്ത ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്ന ആള് ദേശീയ പതാക രണ്ട് സൈഡും വെച്ചിട്ട് വന്നിരിക്കുന്നു ഇത് രാജ്യദ്രോഹമല്ലേ അശോക ചക്രം ഉണ്ടെങ്കിലേ ദേശീയ പതാക നിയമപരിചാരം വേണം ഒരു പെണ്ണിന് എന്തെങ്കിലും നിയമപരിചാരം കേസാണ് സാർ എന്തെങ്കിലും ഒരു നിയമപരിചാരത്തോടെ സംസാരിക്കണം ഓരോരുത്തരുടെ നമുക്ക് ചർച്ച അതിലേക്ക് പോവാതെ എന്റെ ചോദ്യം ബാലേന്ദ്ര കുമാറിനെ അടിത്തറയാക്കി രണ്ടാം കേസ് കെട്ടിപ്പൊക്കിയത് അടിസ്ഥാനപരമായ പിഴവാണോ അന്വേഷണ സംഘത്തിന് ശ്രീ ആലപ്പി അശ്രഫ് 100% അന്വേഷണ സംഘം ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അവർ വെളി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുകയല്ലേ ഇതെന്താണ് ഇത് എന്താ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇത് ഇതെന്താ കാണുന്നത് അവിശ്വസനീയമാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അതിനാ ന്യായീകരിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ ഇത് കുരുപൊട്ടുന്നത് ശരിക്കും ഈ കാണിക്ക ഇനി എന്തൊക്കെ തെളിവുകൾ വരാൻ പോകുന്നു ഇവിടെ നിന്ന് വേറെ ഇന്ന് ഇപ്പം മറുനാടനിൽ പറയുന്ന കേട്ടല്ലോ ഇന്ന് മറ്റേ ഇത് പിന്നെ ഇത് ഫോണുകളെല്ലാം അയച്ചത് പരിശോധിക്കാൻ അയച്ചത് എന്തുകൊണ്ട് ഇവിടെ നിന്ന് തെളിവുകൾ അയച്ചത് പലതും അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് വിട്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് നിരന്തരം ഓരോ ദിവസങ്ങളും പുതിയ പുതിയ വെളിപ്പെടുത്തലുമായ ആൾ വരികയാണ് ഇനി ബാലചന്ദ്രകുമാറിനെ മാത്രം വിടൂ ബാലചന്ദ്രകുമാർ കൂടാതെ സലീം എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട് അയാൾ അങ്ങയുടെ വീട്ടിൽ ജോലിക്കുന്ന ദാസ് എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട് എല്ലാവരും വന്നാലും ആര് വന്നാലും അങ്ങേരുടെ കുശുമ്പാണ് അങ്ങേരോടുള്ള ദേഷ്യമാണ് അങ്ങേരുടെ വളർച്ചയിലുള്ള കുശുമ്പാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയാനുള്ളത് ശരി ഞാൻ അപ്പൊ അത് മനസ്സിലാക്കണം